നമസ്കാരം. ബില്ലുകളിൽ വലിയ ചർച്ചകളൊന്നും നടക്കാൻ ഇടയില്ല. മൂന്ന് ദിവസം കൊണ്ട് ബില്ലുകളെല്ലാം അവതരിപ്പിച്ച് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടേണ്ടി വരും. കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ശേഷം മടങ്ങിയെത്തുന്ന ബില്ലുകൾ ചർച്ച ചെയ്ത് പാസ്സാക്കുവാനും മൂന്ന് ദിവസമേ ലഭിക്കൂ. 12 ബില്ലുകൾ ഉള്ളതിനാൽ ദിവസം 4 എണ്ണം വീതം പരിഗണിക്കേണ്ടിയും വരും. ഇതിനു പുറമെ മന്ത്രിമാരുടെയും MLA മാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കുവാനുള്ള ബില്ലും പാസ്സാക്കണം. ഓണം വരുന്നതിനാൽ സമ്മേളനം നീട്ടുന്നതിനും തടസ്സമുണ്ട്. സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളും പ്രതിഷേധമായി മാറും. അതുകൊണ്ടുതന്നെ ബില്ലുകളുടെ അവതരണവും പാസ്സാക്കലുമെല്ലാം വെറും നടപടിക്രമമായി മാറാൻ ഇത്തവണ സാധ്യതയുണ്ട്. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർക്കുള്ള അധികാരം വെട്ടിക്കുറക്കുന്ന ബില്ല് നിയമനിർമ്മാണത്തിനായി ചേരുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ 2-ാം ദിവസമായ 23-ന് തന്നെ പരിഗണിക്കാനാണ് സാധ്യത. ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറക്കുന്ന ബില്ലും തുടർന്നുള്ള ദിവസങ്ങളിലാവും പരിഗണിക്കുക. 22-ന് ചേരുന്ന കാര്യോപദേശക സമിതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. റദ്ദായ ഓർഡിനൻസുകൾക്ക് പകരമുള്ള 11 ബില്ലുകളും ഗവർണറുടെ അധികാരം വെട്ടിക്കുറക്കുന്ന ബില്ലുമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ഇതെല്ലാം സഭയിൽ അംഗീകരിക്കും. സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ 22-ന് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ച മാത്രമാണ് നടക്കുന്നത്. 23 മുതൽ ബില്ലുകൾ പരിഗണിച്ചു തുടങ്ങും. CPIയുടെ ആവശ്യപ്രകാരം 24 മുതൽ 26 വരെ സഭയ്ക്ക് അവധി നൽകേണ്ടിയും വരും. അങ്ങനെ വന്നാൽ 6 ദിവസമേ നിയമനിർമ്മാണത്തിന് ലഭിക്കുകയുമുള്ളൂ. സെപ്റ്റംബർ 2 വരെയാണ് സമ്മേളന കാലാവധി. 75-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ KT ജലീലിന്റെ കാശ്മീർ പരാമർശവും ചർച്ചയാകും. ഇതിനൊപ്പം നിരവധി വിവാദ വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്താൻ സാധ്യത ഏറെയാണ്. ലോകായുക്ത സർവകലാശാല നിയമ ഭേദഗതികൾക്കൊപ്പം KT ജലീൽ വിഷയവും കുഴിയുമെല്ലാം പ്രതിപക്ഷം ആയുധമാക്കും. ഈ ചർച്ചകളിൽ സ്പീക്കർ MB രാജേഷ് എടുക്കുന്ന നിലപാടാണ് നിർണായകമാവുക. 22-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനം CPI നേതാക്കളുടെ അസൗകര്യം പരിഗണിച്ച് 24, 25 തീയതികളിൽ ഒഴിവാക്കിയേക്കും. അങ്ങനെ വന്നാൽ വീണ്ടും സമയം കുറയും. CPIയുടെ ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലാ സമ്മേളനങ്ങൾ ഈ ദിവസങ്ങളിലാണ് നടക്കുന്നത്. വിവാദ ബില്ലുകൾ പാസ്സാക്കാനാണ് നിയമസഭ ചേരുന്നത്. പല വിവാദങ്ങളും സഭയിൽ ചർച്ചയാകും. സ്വർണ്ണക്കടത്ത് കേസടക്കം പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. പാലക്കാട്ടെ കൊലയും ചർച്ചയ്ക്ക് ഭാഗമാകും. സെപ്റ്റംബർ 2 വരെ നിയമസഭ ചേരാനാണ് ഇപ്പോഴുള്ള ധാരണ. 22-ന് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം പ്രമാണിച്ചുള്ള പ്രത്യേക സമ്മേളനമാണ്. 3 മണിക്കൂർ നീളുന്ന യോഗത്തിൽ മറ്റ് അജണ്ടകളില്ല. 23 മുതൽ നിയമനിർമ്മാണം. സെപ്റ്റംബർ 2 വെള്ളിയാഴ്ചയാണെങ്കിലും അന്ന് സ്വകാര്യ ബില്ലുകൾക്ക് പകരം നിയമനിർമ്മാണം തന്നെ നടക്കും. പല വിഷയങ്ങളിലും പ്രതിപക്ഷം ബഹിഷ്കരണത്തിന് വരും. പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യും. സ്വർണ്ണക്കടത്തിലെ മുഖ്യമന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട അവകാശ ലംഘനത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല. ഇതിലും സ്പീക്കറുടെ റൂളിംഗ് ആവും നിർണായകമാവുക. ജലീലിന്റെ പാക് അനുകൂല കാശ്മീർ പ്രസ്താവനാ വിവാദവും ചർച്ചകളിലെത്തും. ജലീലിനെതിരെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടും സഭയിൽ അറിയാവുന്നതാണ്. അതുകൊണ്ടുതന്നെ സമ്മേളനം പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. കുഴി വിവാദവും സഭയിൽ സജീവമാകും. പ്രതിപക്ഷ ബഹളം അതിരുവിട്ടാൽ എല്ലാ ബില്ലും പെട്ടെന്ന് പാസാക്കി നിയമസഭ വിരിയും. ഇതും സർക്കാർ ആലോചനയിലുണ്ട്. ജലീലും കുഴിയുമാകും ഇത്തവണ സഭയിലെ പ്രധാന വിഷയമാവുക എന്ന വിലയിരുത്തലിലാണ് സർക്കാർ ഉള്ളത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ കടന്നാക്രമിക്കുവാനുള്ള ശ്രമത്തെ എന്ത് വില കൊടുത്തും ചെറുക്കും. ദേശീയപാതയിലെ കുഴിയിലേക്ക് ചർച്ച കൊണ്ടുവരാനാകും ശ്രമം. ഈ വിഷയത്തിൽ സ്പീക്കർ എടുക്കുന്ന നിലപാട് നിർണായകമാകും. മുഖ്യമന്ത്രിക്കെതിരായ അവകാശ ലംഘനത്തിൽ സ്പീക്കർ എന്തു പറയുമെന്നതും നിർണായകമാണ്. നിയമസഭാ സമിതിയുടെ ഭാഗമായിട്ടായിരുന്നു ജലീലിന്റെ കാശ്മീർ സന്ദർശനം. അതുകൊണ്ട് ചട്ടലംഘനം ആസാദി കാശ്മീർ പരാമർശത്തിലുണ്ടെന്നാണ് വിലയിരുത്തൽ. ജലീലിനെതിരെ സ്പീക്കർക്ക് നടപടികൾ എടുക്കേണ്ട സാഹചര്യമുണ്ട്. സഭാ ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായി എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണങ്ങൾ.